ഞാൻ വരട്ടെ, രാവിലെ കാണാം. ഈ ചായ ഉണ്ട് കൂടെ. ചേച്ചി ചായ ഉണ്ട് വെച്ചിട്ട് തന്നെ. നീ ചായ കുടിക്കാൻ വന്നത് പെണ്ണിനെ ഓരം ചേരാൻ വന്നത്. ചായ അവിടെ വെച്ചേര്. അമ്മയും മോനും ഒന്ന് വൈകിയല്ലേ. ഇന്ന് മൂവന്തിക്കാണല്ലോ എഴുന്നള്ളത്തോ. Thank you.
ചായ. ഉണ്ണിക്കുട്ട, പുക ചോദിക്കുന്നു. ദാനം കിട്ടിയ പോലെ ഉണ്ട് ഒരു ചായ. മുഴുവൻ കുടിച്ചോണം. പാതിരയ്ക്ക് ഒരു വിളക്ക് കത്തിപ്പ്. ഇങ്ങനെ തോന്നുമ്പോ കത്തിച്ചാ ദേവദോഷം കിട്ടും. ഇറച്ചി ഇപ്പൊ തണുത്തിട്ടുണ്ടാവും, വിളമ്പുന്നതിന് പകർന്ന് ചൂടാക്കണം കേട്ടോ. ഞാൻ ഇറങ്ങുന്നു, പുറകിലത്തെ വാതില് കുത്തിയിട്ടേക്കണേ. ശബ്ദം അല്പം കുറയ്ക്കാൻ പാടില്ലേ? പഠിക്കാനൊന്നും ഇല്ലായിരിക്കും.
എന്തുപറ്റി? വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു. ആ ഒരു കുളി വാസാക്കായിരുന്നു, പകരക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഇപ്പൊ കാണാൻ നല്ല ശേലായിരിക്കുമല്ലോ. പേടിക്കണ്ട, അരയിൽ ടവലുണ്ട്. ക്ലബിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഇവിടെ കയറുന്നൊരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ. ആ മിസ്സസ് കൈലാസിന് അതിനെ ലിഫ്റ്റ് കൊടുക്കേണ്ടി വന്നു. അവന്റെ കാർ വർക്ക്ഷോപ്പിലായിപ്പോയെന്ന്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ വിടുവോ, ഒരു മണിക്കൂർ പിടിച്ചിരുത്തി വാചകം. പിന്നെ വന്നാ താമസിക്കുന്ന കരുതി നേരെ ഇങ്ങി പോന്നു. അല്പം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഹലോ, എന്തോട്ടി ജോസ്, ഡിസൈൻ എന്തായി? അത് നോക്കണ്ട, ഞാനൊരു 25,000 കൂടി എന്റെ കോൺട്രിബ്യൂഷന്റെ കൂടെ ചേർത്തോളാം. ക്ലബിന്റെ കമ്പൗണ്ടിലാണെങ്കിലും എന്റെ പേരിലാണല്ലോ ബിൽഡിംഗ് വരാൻ പോകുന്നത്. ഭംഗിയായിരിക്കണം. പിന്നെ നാളെയോ മറ്റോ ഇതുവഴി ഒന്ന് വന്നാൽ നമുക്കൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. എനിക്കൊരു ദർശന സുഖവും ഉണ്ടാവും. ഈയിടെയാ എനിക്ക് അവിടെ വരാൻ പേടിയാവുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്റെ കാറ് പുറത്ത് കിടക്കുന്നത് മിസ്സസ് കുറിയാക്കോസ് കണ്ടു. ഇന്ന് അവരെന്നോട് ചോദിക്കുക ഞാനെന്താ ജോസിന്റെ കൂടെ ഇരുന്നാണോ ഡിസൈൻ വരപ്പിക്കുന്നെന്ന്. പുള്ളിക്കാരൻ വന്നു എന്ന് തോന്നുന്നു. നിർത്തട്ടെ, നാളെ വിളിക്കാം. നമസ്കാരം സാഹിബ്. ഇരിക്കും. ആലിസേ, ഇത് ഹസൻ കോയ, ഇതെന്റെ ഭാര്യ. ഇദ്ദേഹമാണ് കോട്ടഗിരിയിലുള്ള ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കോംപ്ലക്സ് കേട്ടിട്ടില്ലേ, കെട്ടിക്കൊണ്ടിരിക്കുന്നത്. 6 കോടി രൂപയുടെ പ്രോജക്റ്റാ. അത് തീർന്നു കഴിഞ്ഞാൽ സ്വർഗമായിരിക്കും. എന്റെ നിയോജക മണ്ഡല കേട്ടോ. ആലിസേ, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും. ഇരിക്കെ. മാമച്ചന്റെ വൈഫ് വരുന്നതിന് മുമ്പ് നമുക്കിത് പറഞ്ഞു കൊടുക്കാം. ഇത്ര ഇടപാട് അവരറിയുന്ന ശരിയല്ല. ഇടപാടൊക്കെ ക്ലിയർ ആയിട്ട് നടക്കണമെന്നാ എന്റെ ആഗ്രഹം. ആദ്യം നമുക്ക് വില ഒതുക്കാം. അപ്പൊ പിന്നെ സാധനം എത്തിക്കുന്ന കാര്യമോ? വില നിശ്ചയിച്ച് പണം തന്നു കഴിഞ്ഞാൽ പുലർച്ചയ്ക്ക് നിങ്ങളുടെ ഗോഡൌണിൽ സാധനം എത്തും, 4 ലോഡ്. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, മാമച്ചന്റെ വാക്ക് വാക്കാം. എന്നാ പിന്നെ ചാക്കിന് 88 രൂപ വെച്ച് ഉറപ്പിക്കാം. നിങ്ങളുടെ വില ഇതാണെങ്കിലേ നമുക്ക് സിമന്റ് കാര്യം ഇവിടെ നിർത്താം. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. MLA സാർ എന്ന് പറയുന്നു. അത് തർക്കിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ രണ്ടുപേരും അല്പം അയഞ്ഞേ പറ്റൂ. ശരി, ഒരു 89 രൂപ വെച്ച് കച്ചവടം ഉറപ്പിക്കാം. മാമച്ചൻ എന്ത് പറയുന്നു? ആ നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ ഇടപാടായതുകൊണ്ട് മാത്രം ഞാനിത് സമ്മതിക്കുന്നു. ഇതിലും കൂടുതൽ വില തന്ന് സാധനം എടുക്കാൻ ആളുണ്ട്. ഈ തണുത്ത് കഴിച്ചിട്ട് എന്ത് കാര്യം മാമച്ച, ചൂടുള്ളതെല്ലാം കഴിക്കാം. ഒരു ബിസിനസ് ഉറപ്പിച്ചതല്ലേ. നമ്മുടെ മാമച്ചൻ ഭാഗ്യവാനാ. കാരണം എന്താന്ന് വെച്ചാൽ ചിക്കൻ തീർന്നു പോയല്ലോ. ഇനിയിപ്പോ എന്ത്? ഇതെല്ലാം നമ്മുടെ മാമച്ചന്റെ വൈഫിന്റെ പാചക. മാമച്ചന്റെ വൈഫ് തൊട്ടതിനെല്ലാം നല്ല ടേസ്റ്റാ. കഴിച്ചില്ലേ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ. നോക്കിയിരിക്കാതെ കഴിക്കുക സാഹിബ്. മാമച്ചന്റെ ഐശ്വര്യം എല്ലാം മാമച്ചന്റെ വൈഫാ. ഫിലിപ്പോസ് മുലാളുടെ കണക്കെടുത്തുകാരനായിരുന്ന മാമച്ചൻ ഇത്രയും പൊങ്ങിയത് ആരുടെ കഴിവാ? സാഹിബിന് മനസ്സിലായ. പുരുഷോത്തമൻ നേരെ, നമുക്ക് പോണ്ടേ? നോ നോ, മാമച്ചന്റെ വൈഫ് ആരാ? ഐശ്വര്യം. ഐശ്വര്യം പണിസ്ഥലത്ത് നിന്നാ. ആലീസിന്റെ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ മാമച്ചൻ ഇന്ന് എവിടെ കിടന്നേ?
അലീസ് ഇനിയും സഹായിക്കണം. മാമത്തിന് ഇനിയും കാശുണ്ടാക്കണ്ടേ? അതിന് തനിക്കെന്താ? എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ വെളുപ്പിന് മുമ്പ് സാധനം ഗോഡൗണിലെത്തും. നമുക്ക് പോവാ പോവാ പോവാ. വാസന്തി, പത്രമോലാളിയുടെ ഭീഷണിക്കുറിപ്പാ. നാളെ പോലെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. അവന്റെ അമ്മയുടെ ജേർണലിസം. ഇരുപത്തിനാല് മണിക്കൂറും കുത്തിയിരുന്ന് എഴുതണം. അവന്മാര് പറയണത് പോലെ വള്ളി പുള്ളി തെറ്റാതെ. എന്നിട്ട് എന്ത് കിട്ടി? മണ്ണാങ്കട്ട.
വാസന്തി എങ്ങനെ ഗുണം പിടിക്കാനാ? ഒന്നാം തീയതി ആയിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടുണ്ടോ നോക്ക്. ഇത്തിരി ചൂടുവെള്ളം കിട്ടിയാ കൊള്ളായിരുന്നു. കുളിച്ചിട്ടൊന്ന് അമ്പലത്തിൽ പോണം. വർക്കിച്ചേട്ടൻ എന്താ ഇതുവരെ ഉണന്നില്ലേ? അമ്മണി 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 ചായ ശരിയായില്ലേ? ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, കഴിക്കാനുള്ളതൊക്കെ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പ, ഇന്ന് ഡൊണേഷൻ കൊടുക്കണം. ഞാൻ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മമ്മിയോട് ചോദിക്ക്. ഡൊണേഷൻ ചെക്ക് രാവിലെ എന്തോർത്താ നടപ്പ്? വൈകിട്ട് കാർ ഞാൻ കൊണ്ടുപോകും. നീ മിസസ് മേനോന്റെ മോളോട് പൊങ്ങി പോന്നാ മതി. എനിക്ക് ആരും കാർ കയറാൻ വയ്യ, ഞാൻ നടന്നു വന്നോളാം. എന്താ നടന്നു വരാൻ അത്ര കൊതിയോ?
കേന്ദ്ര ഡി എയുടെ കാര്യം ഡൽഹി പോയി ആലോചിച്ചിട്ട് പറയാമെന്നാണ് മുഖ്യം പറയുന്നത്. ഓ, കടം ചോദിക്കാൻ പോണതാവും. എന്തിനാ കടം വാങ്ങുന്നത്? ഇവിടെ ഉള്ളത് എടുത്തെന്നാ പോരെ. അവർക്കൊക്കെ നാട് ചുറ്റാനും സൂക്ഷിക്കാനും കാശുണ്ട്, നമുക്ക് തരാൻ മാത്രമില്ല. തോമാച്ചനോട് ഈ പണി നിർത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഞാൻ ഒരു 10 കൊല്ലമായിട്ട് പറയുന്നു. അതിനുശേഷം ഇവിടെ 4-5 ഇലക്ഷൻ നടന്നു. അന്ന് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെ, ഇപ്പൊ താനും ഒരു മന്ത്രിയായനി. അതിന് തോമാച്ചനെ ചേരാൻ പറ്റിയ ഒരു പാർട്ടി വേണ്ടേ? ഇവിടെ ഉള്ളതൊന്നും പോരെങ്കിൽ പുതിയ ഒരെണ്ണം ഉണ്ടാക്കണം. ഒറ്റ നേതാവുള്ള പാർട്ടിയാണെങ്കിൽ മന്ത്രിപദം ഷുവർ. തോമാച്ചൻ ഇവര് പറയുന്നതൊന്നും കേട്ടിളകണ്ട. തോമാച്ചൻ ഇലക്ഷൻ എന്നാലേ ഭാര്യ പോലും വോട്ട് ചെയ്യത്തില്ല. അതൊരു വെപ്പാണല്ലേ ദേവി. ദേവി സാറ് കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി തുടങ്ങിയോ? തനിക്ക് എങ്ങനെ എന്റെ ഭാര്യ അറിയാം? അല്ല, തോമാച്ചന്റെ ഓഫീസിന്റെ സ്വഭാവം ഇതാണെങ്കിലേ പിന്നെ വീട്ടിലെ കാര്യം പറയണോ? എന്തോന്നാ എന്റെ സ്വഭാവത്തിന്റെ കുഴപ്പം? ഏ, തോമാച്ചന്റെ സ്വഭാവത്തിന്റെ കുഴപ്പമില്ല, കുഴപ്പം മറ്റുള്ളവർക്കാ. അത് കാണുമ്പോ തോമാച്ചൻ കുറ്റം പറയും. അതൊരു തെറ്റാണോ? ഏതായാലും താൻ ആ പത്രം മുഴുവൻ അങ്ങ് വായിച്ചു തീർക്കും. മറ്റുള്ളവരെങ്കിലും ജോലി ചെയ്യട്ടെ. 4-5 ബില്ല് അയക്കാനുണ്ട്. വിളിച്ചു ചോദിക്കുമ്പോ സമാധാനം പറയണ്ടേ. ഞാനാ വാസന്തി. ഇങ്ങോട്ട് വന്ന് രേഷനാ തൊപ്പിട്ടാര്. നീ ഇവിടെ വന്നു പോകുന്ന സർക്കാർ അറിയണ്ടേ? എന്താ ഇന്നൊരു മൂഡ് ഔട്ട് പോലെ? ഒന്നുമില്ല, രാവിലെ ചേട്ടനായിട്ട് ഉടക്കിയോ? അങ്ങേരാ ആ ജോലിയും കളഞ്ഞെന്നാ തോന്നുന്നത്. വല്ലാത്ത സ്വഭാവം തന്നെ. വാസന്തി, ദേവി ഉടുത്തിരിക്കുന്നത് പുതിയ സാരിയാ. ഇതുവരെ നോട്ട് ചെയ്തില്ലെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. തോമാച്ചൻ സാറേ, ഞാൻ പുതിയ സാരി ഉടുക്കുന്നുണ്ടെങ്കിലേ അതെന്റെ കെട്ടിയോന്റെ മിടുക്കുകൊണ്ട. അയാൾ തന്നെ പോലെ വെറും കോന്തനല്ല. ഇന്നത്തേക്ക് ഇത് മതി തോമാച്ച. ഇനി അവരുടെ വായിന്ന് വല്ലതും കേക്കണോ? ആ അയ്യരെ വിളിച്ചാലേ സൂപ്രണ്ടിന്റെ ഓഫീസിൽ പോയിട്ട് ആ ബില്ല് ശരിയായി നോക്കാൻ പറയണം. ഇവരെ കൊണ്ട് ബ്രഷ് ചെയ്ത് തരും. മിസസ് മേനോൻ എവിടെ പോയി? മടങ്ങി വരുമ്പോ ഞാൻ വിളിച്ചെന്ന് പറയും. ആ, ഇത് ആലിസ. ആ, ഇന്ന് മീനൊന്നും കിട്ടിയില്ല ഒന്ന്. മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നു. ആശം പിടിച്ച പട്ടിയെ തുടച്ചെന്റെ കൈ മുഴുവൻ നാർന്ന്. ഈ പെണ്ണുമ്പിള്ള എങ്ങനെയാണാവോ അതിനെ കെട്ടിപ്പിടിച്ചു നടക്കുന്നത്? ആ സോപ്പ് ഞാൻ. നീ ഇന്നാളെ അയച്ചെഴുത്തിന് മറുപടി വന്നില്ലേ?
ഇന്നത്തെ എഴുത്താണ്. 20 ദിവസമായി അയച്ചിട്ട്. നിന്റെ അമ്മാവനും ചിലപ്പോ മലബാറിലേക്ക് കടന്നു കാണും. 10 കൊല്ലം മുമ്പ് തന്ന മേൽവിലാസല്ലേ നിന്നെ ഇവിടെ കൊണ്ട് ആക്കേച്ചും പോകുമ്പോ തന്നതാ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ആർക്കറിയാം. അവൻ അന്ധ്രപ്പേരിന്റെ തലപ്പുലേനായിരുന്നു. നീ പേടിക്കേണ്ട പെണ്ണെ, ഏറിയ 1 കൊല്ലം കൂടി, അത് കഴിഞ്ഞാൽ നല്ലൊരുത്തന്റെ കൂടെ അവര് നിന്നെ പറഞ്ഞയക്കും. നിനക്ക് എന്തിന്റെ കുറവ് അവിടെ ഉള്ളത്? ബർക്കിച്ചേട്ടാ, നിഷക്കുഞ്ഞ ഊണെന്നാ, ഡ്രൈവർ ഏൽപ്പിച്ചേക്കെ. ഹായ്, ഹലോ. യു സീ ദിസ്? എന്തൊരു മാസ്കുലിന. ഏ, നീ സൂപ്പർമാൻ സ്റ്റീവ് റീവ്സിന്റെ പടം കണ്ടിട്ടുണ്ടോ? ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. ഓ, മിനിക്ക് എന്ത് പറഞ്ഞാലും ഒരു ഹോളിവുഡ് എക്സാമ്പിൾ ഉണ്ടാവും. സ്വപ്നം കണ്ടിരുന്നോ കെട്ടിക്കൊണ്ട് പോവാൻ ഹോളിവുഡിൽ നിന്ന് ആള് വരും. യു ഗെറ്റ് ലോസ്റ്റ്. മിഥുൻ ചക്രവർത്തിയുടെ മസലും കെട്ടിപ്പിടിച്ചിരുന്നോ? കം ഓൺ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തമ്മിൽ വഴക്കടിക്കുന്നത്? ഫുഡ് കഴിക്കൂ. ആ നിഷ, നീ വിശാഖയിലെ ഫിലിം കണ്ടോ? ടെറിഫിക്. റേഡേഴ്സ് ഓഫ് ദി ലാസ്റ്റ് ആർക്ക് അല്ലേ? ആ ലാസ്റ്റ് സൺഡേ ടോണിക്ക് വരാൻ പറ്റിയില്ല. ദിസ് സൺഡേ ഹീസ് കമ്മിങ്. ഞങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ റോഡ് ക്ലീൻ ചെയ്തിട്ട് എന്താ കാര്യം? പത്രത്തിൽ പടം പിടിച്ചു വന്നത് ചൂലു പോലും കയ്യിലെടുക്കാത്ത മെമ്പേഴ്സിന്റെ അല്ലേ? അതാരുടെ കുറ്റം? മിസ്റ്റർ സുകുമാരനായാലേ പത്രത്തിൽ പടം പിടിക്കുന്ന ആര് ഏറ്റത്? എന്നിട്ട് എന്തായി? അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ നമുക്ക് ഗാന്ധി ജയന്തി വളരെ മെമ്മറബിൾ ആക്കണം. അലീസ്, ഇത്തവണ നമുക്ക് എവിടാ ക്ലീൻ ചെയ്യേണ്ടത്? പബ്ലിക് മാർക്കറ്റ് തന്നെ മതി, പത്രക്കാർക്ക് വരാനും എളുപ്പമാണ്. കഴിഞ്ഞ വർഷം എന്റെയും പടം എടുത്തതാ, പക്ഷെ പത്രത്ത് വന്നപ്പോ നിങ്ങളുടെയൊക്കെ ആയി. സാരമില്ല, ഇത്തവണ മിസ്സസ് സരോജിനി ചൂലും പിടിച്ച് മുമ്പിൽ നിന്നാ മതി. ഇത്തവണ ഗാന്ധി ജയന്തി ഏത് ഡേറ്റിനാ വരുന്നത്? എല്ലാ കൊല്ലവും 2nd October തന്നെയാണ് സംഭവം. അത് അദ്ദേഹം ജനിച്ച ദിവസവും മരിച്ച ദിവസവും. അയ്യോ, അന്ന് എന്റെ ഒരു കസിന്റെ മാരേജ് ഉണ്ടല്ലോ. ആ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്, അന്ന് പുള്ളിക്കാരന്റെ ബർത്ത്ഡേയാ. ആ, എന്നാ പിന്നെ അന്ന് കൂടെ തന്നെ ഇരുന്നു. അപ്പൊ പിന്നെ തോട്ടികളെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്കാം. ഒറ്റയ്ക്ക് ചൂലും കൊണ്ട് മാർക്കറ്റ് ക്ലീൻ ചെയ്യാൻ എന്റെ ജാതകത്തിൽ അലീസ, ഗാന്ധി ജയന്തിക്ക് ആരില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. ഉടുക്കാൻ കട്ടർ സാരി വാങ്ങി വെച്ചിരിക്കാനേ. ആലീസ്, ആ ഓഡിറ്റോറിയത്തിന്റെ പ്ലാൻ എന്നാ വരച്ചു കിട്ടുന്നത്? ആലീസിന്റെ ഇഷ്ടക്കാരനെ ഏൽപ്പിച്ചതിന്റെ തകരാറാ. വേറെ ആരെങ്കിലും ഏൽപ്പിച്ചെങ്കിൽ എന്നെ കിട്ടിയേനെ. ആ, പ്ലാൻ വരച്ചിട്ടില്ലെങ്കിൽ എന്നാ, ആലീസിന് കൂട്ടിന് ഒരാളെ കിട്ടിയല്ലോ. അവളും ചെറുക്കനും കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. എനിക്ക് തോന്നി കമലമ്മ രാവിലെ ഇങ്ങനെ ഇറങ്ങിയല്ലേ. എന്റെ ഗൗരിയമ്മേ, ഈ ബസ്സിൽ കയറി പറ്റുന്ന കാര്യം ഓർക്കുമ്പോ വരണ്ടാന്ന് തോന്നും. ഇന്ന് ആദ്യത്തെ ബസ്സിൽ കയറി തിരിച്ചതാ. ഞായറാഴ്ച ആയിട്ട് പോലും ഇരിക്കാൻ ഇടം കിട്ടിയില്ല. തൂങ്ങി പിടിച്ചു നിന്ന് ഒരുവിധം ഇങ്ങ് എത്തി. ആ, ഞാൻ ബസ്സിലൊക്കെ കയറിയ കാലം അങ്ങ് മറന്നു. അല്ല, എവിടെ പോവാനാ? ഇവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കല്ലേ. ഗോപി ഇല്ലേ? ഉണ്ട്, എഴുന്നേറ്റ് കാണത്തില്ല. ഭഗവതി, വൃച്ചയും 6ാം തീയതി 2 കൊല്ലം തരെയും വീടിന്റെ ഐശ്വര്യമായിരുന്നു. മോനെ, അമ്മ വന്നിട്ടുണ്ട്. പൊന്നുമോനെ, ഉണ്ണിക്കുട്ട, മോൻ അമ്പലത്തിൽ പോയിരുന്നോ? ഭഗവതിയോട് എന്തൊക്കെ ചോദിച്ചു? അമ്മ വന്നിട്ട് കൊറേ നേരായോ? ഇല്ല മോളെ, ഇപ്പൊ വന്നേ ഉള്ളൂ. മോന് നെയ്യപ്പം വേണ്ടായോ? ഇന്ന നല്ല മധുരമുള്ളതാ, തിന്നോ മോനെ. ഇന്ന അമ്മേ നെയ്യപ്പം. എനിക്ക് വേണ്ട, കടിക്കാൻ വയ്യ, പല്ലുവേദന. അമ്മ കഴിക്കൂ. ഞാൻ കഴിച്ചതാ മോളെ. മോള് തിന്നോ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ കൊണ്ടുവന്നത്. നിന്റെ ഒരു കോലം. ആ, വീട്ടു ജോലിയും ആഫീസിൽ പോക്കും. സഹായത്തിന് ആരെങ്കിലും വേണ്ടേ? അവക്കൊരു ജോലിക്കാരി വയ്ക്കാൻ വയ്യ, പിന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കുറ്റം പറഞ്ഞതല്ല, ഞാൻ അവളുടെ അമ്മയല്ലേ. എനിക്ക് അവളെ കാണുമ്പോ ഇത്തിരി ദണ്ണമുണ്ട്. അമ്മ വാ, നമുക്ക് അകത്ത് പോ, ഞാൻ ഇത്തിരി കാപ്പി ഇടാം. ആ,
കുറച്ച് പഴവും ഇത്തിരി പച്ചക്കറിയൊക്കെ ഉണ്ട് മോളെ. നീ ഇങ്ങോട്ട് മാറി നിൽക്കും മോളെ, ഞാൻ കത്തിക്കാം. പച്ചവിറകാ. അടുക്കള ജോലി ചെയ്യാനെങ്കിലും ആരെങ്കിലും ഒന്ന് വയ്ക്കാൻ ഞാൻ വരുമ്പോഴൊക്കെ നിന്നോട് പറയാറില്ലേ? അമ്മ കേൾക്കാൻ വേണ്ടിയാ അവര് വേലക്കാരിയുടെ കാര്യം പറഞ്ഞത്. ആര് വന്നാലും ഇവിടെ ഒരു ദിവസം പോലും നിർത്തില്ല, അത്രയ്ക്ക് മോശം നാക്ക. പിച്ചക്കാരോട് പെരുമാറുന്നത് പോലെ വേലക്കാരോട്. ഇക്കാലത്ത് ആരെങ്കിലും നിൽക്കുവോ? തല എടുത്തോണ്ട് പോയാലേ വീടിന് ഗുണം പിടിക്കൂ. ഏതാ മോളെ കാപ്പിപ്പൊടി? ആ നീല ടിന്നില്. അവന്റെ കുടിക്ക് ഒരു കുറവുമില്ലല്ലേ? കൂടുതലാ, നേരം വെളുക്കുമ്പോ തുടങ്ങും. ആ ആര് പേടിക്കാനാ, ആ പത്രം ഓഫീസിലുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. അവന് നല്ല ബുദ്ധി തോന്നാൻ നീ ഭഗവതിയോട് പ്രാർത്ഥിച്ച മോളെ, അല്ലാതെ എന്ത് ചെയ്യാനാ? അടിയും ചവിട്ടും ചീത്തവിളിയും കേട്ട് മടുത്തമ്മേ. ഉമ്മി ഓർത്തിട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നത്. അമ്മവും അച്ഛന്റെ പിറ്റേന്ന് തുടങ്ങിയതാ ഈ കഷ്ടപ്പെടുത്തല്. നീ എങ്ങനെ വന്നത്? ബസ്സിൽ. വിളിച്ചു പറഞ്ഞിരുന്നെ കാർ അയക്കാമായിരുന്നല്ലോ. കാറിലും സുഖം, ബസ്സാ. അവരൊക്കെ പള്ളിയിൽ പോയിരിക്ക. പഠിത്തമൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ? ഇരിക്ക്. ഹോസ്റ്റലിലെ ഭക്ഷണമൊക്കെ കൊള്ളുകയില്ല, മടുത്തു. ഞാൻ വാർഡിനെ വിളിച്ചൊന്ന് പറയാം. അടുത്ത കൊല്ലം ഞാൻ ഇവിടുത്തെ സ്കൂളിൽ എങ്ങനെ ചേർന്നോളാം പപ്പാ, അവിടെ ഒരു രസമില്ല. രസിക്കാനല്ല സ്കൂളിൽ പോകുന്നത്, പഠിക്കാനാ. അത് ഒന്നാം തരം സ്കൂളാ, അവിടെ പഠിക്കുന്ന പ്രസ്റ്റീജാ. എങ്കിൽ നിശയിൽ കൂടി അങ്ങോട്ട് വിടു പപ്പാ. അവളെ എന്തിനാണ് അവിടെയൊക്കെ ചേർത്ത് പഠിപ്പിക്കുന്നത്? നീ അല്ലേ പഠിച്ച് വലിയവനാകേണ്ടവൻ. അവള് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വലിയവനും കല്യാണം കഴിച്ചോണ്ട് പോകും. നീ ആ പപ്പയുടെ ബിസിനസ്സൊക്കെ നോക്കേണ്ടത്. പപ്പ വളരെ കഷ്ടപ്പെട്ടാ 8-10 ക്ലാസ് പഠിച്ചത്. നീ എത്ര വേണമെങ്കിലും പഠിച്ചോ. I've got new songs of Tina Charles. ഒരു ഫ്രണ്ട് എന്നതാ. നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. ടോണി, ടോണി കഴിഞ്ഞ ഞായറാഴ്ച വരുമെന്ന് ഫോൺ ചെയ്തിട്ട് പിന്നെന്താ വരാതിരുന്നത്? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. Let's hear this. Okay, come on. ഞങ്ങൾക്കൊരു സിനിമ കാണണം, പപ്പയും മമ്മയും കൂടെ വരണം. ജോലി കൊണ്ട് പോലെ ഉച്ച കഴിഞ്ഞ് ഓഡിറ്റർ വരും, കുറെ കണക്ക് നോക്കാനുണ്ട്. മമ്മി വരും, വിളിച്ചോണ്ട് പോ. പപ്പയും കൂടെ വരണം. ഓഡിറ്ററിനോട് ഈവനിംഗിൽ വരാൻ ഫോൺ ചെയ്ത് പറ. നല്ല ഫിൽമാ പപ്പാ. ഇംഗ്ലീഷ്? ഇംഗ്ലീഷോ? എത്ര നാളായി പപ്പ നമ്മൾ എല്ലാരും കൂടി ഒരുമിച്ച് ഒരു ഔട്ടിങ്ങിന് പോയിട്ട്. മമ്മി വരൂടാ, അവൾ ക്ലബിലൊക്കെ പോണ്ടേ. പപ്പ ഏറ്റാ മതി, മമ്മിയെ കൊണ്ട് ഞാൻ അഗ്രി വെച്ചോളാം. എന്നാ പോയി ചോദിക്ക്. പപ്പയും ഞാനും നിഷയും കൂടി ഒരു പ്രോഗ്രാം ഇട്ടിരിക്കാം. മമ്മി കൂടെ അഗ്രി ചെയ്താൽ അത് നടക്കൂ. എന്ത് പ്രോഗ്രാം? നമ്മൾ എല്ലാരും കൂടി ഇന്ന് ബാറ്റിങ്ങ് പോകുന്നു. മമ്മിക്ക് ക്ലബിൽ മീറ്റിംഗ് ഉണ്ടല്ലോ,
ഇന്ന് അത് അവോയ്ഡ് ചെയ്യും മമ്മി. വിൽ ഹാവ് എ ഹാപ്പി ടൈം. ടോണിക്ക് ഇനി ഒന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്നെന്താ വിശപ്പില്ലായിരുന്നു? അല്ലെങ്കിൽ നേരെ അടുക്കളയിലേക്ക് വരുന്ന ആളാ. ആ ഞാൻ വരുന്നുണ്ട്. ഇന്നെന്താ സ്പെഷ്യൽ? എന്താ വെക്കേണ്ടെന്ന് സാറാമ്മച്ചേട്ടത് ചോദിച്ചു. സാറാമ്മച്ചേട്ടത്തിന്റെ ബെസ്റ്റ് കറി ഡക്ക് അല്ലേ, അത് വെക്കാൻ പറയും. എല്ലാം ഒരു മണിക്ക് റെഡി ആയിരിക്കണം. ഞങ്ങൾ എന്തൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. രാത്രി ഞാൻ അമ്മണിയോട് കഥ പറഞ്ഞ് കേൾപ്പിക്കാം. ഗോപിയെ വിളിക്കുമോളെ ഊണ് കഴിക്കാൻ? ഊണ് കഴിക്കാം. ഊണോ? സമയം എന്തേ? 12 മണി കഴിഞ്ഞാണ്. എനിക്കിപ്പോ വേണ്ട, ഒന്ന് പുറത്തു പോയിട്ട് വരാം. കഴിച്ചിട്ട് പോകാം ഗോപി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പുറത്തു പോയ ഗോപിയേട്ടൻ താമസിക്കും. അമ്മയൊക്കെ ഉള്ളതല്ലേ, എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഊണ് കഴിക്കാം. നീ ഒരു 25 രൂപ എടുത്ത്. പറഞ്ഞ കേട്ടില്ലേ, പണം തീരാറായി, മാസം തയ്ക്കണ്ടേ? പറയുന്ന കേക്ക് വസന്തി. കുടിക്കാതെ ചോറിറങ്ങില്ല, വെളി പോവാൻ പോവാ. ഗോപി നീ ഈ നേരത്തെ എങ്ങോട്ടാ? വന്ന് ഊണ് കഴിക്ക്. അമ്മായി ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്ക്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. നിനക്ക് കുടിയൊന്ന് കുറച്ചുകൂടെ മോനെ. ഓ, അവള് പറഞ്ഞായിരിക്കും കുടിക്കാൻ പോവാണെന്ന്. അവൾ എന്തിനാ പറയുന്നേ? എനിക്ക് അറിഞ്ഞൂടെ, നിന്നെ ചെറുപ്പം മുതലേ അറിയാമെങ്കിൽ പിന്നെ ചോദിക്കുന്ന എന്തിനാ? കുടിക്കാൻ തന്നെ പോകുന്നു. ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കൂ എന്റെ ഭഗവതി. ഗൗരിച്ചേച്ചി, നിങ്ങൾ അവന്റെ അമ്മയല്ലേ, നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ അവനോട് ഈ കുടിയൊന്ന് കുറയ്ക്കാൻ. അതിപ്പോ ആമ്പിള്ളേര് പ്രായമായച്ചിട്ട് കുടിച്ചെന്നൊക്കെ വരും. എനിക്ക് അവനെ പിടിച്ച് ഇവിടെ കെട്ടിയിടാൻ പറ്റുമോ? ദാമുവേട്ടന്റെ കണ്ണടഞ്ഞതിന് ശേഷമാ ഈ വീടിങ്ങനായത്. ഒക്കെ അനുഭവിക്കാൻ എന്റെ മോളും. അവക്ക് എന്താ അവിടെ ഒരു കുഴപ്പം? അവളെന്താ പട്ടിണി കിടക്കണോ ഇവിടെ? പട്ടിണി കിടക്കുന്നില്ലെങ്കിലേ അവള് ജോലി ചെയ്തിട്ടാ, ഇല്ലെങ്കിൽ കാണാമായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ രാവിലെ വണ്ടിയും കയറി വന്ന് വഴക്കുണ്ടാക്കാനാണോ? കൂടുതലായാലേ എന്റെ വായിലിരിക്കുന്നതെല്ലാം കേട്ടെന്ന് വരും. അമ്മേ, അമ്മ ഒന്നും മിണ്ടണ്ട, ഞാൻ പോവാടി, എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ വയ്യ. ആ, എന്നാൽ അതാ നല്ലത്, വെറുതെ വഷളാവണ്ട. അമ്മേ, ഊണുണ്ടാക്കി വെച്ചിട്ട് കഴിക്കാതെ പോരുത്. വേണ്ട മോളെ, അമ്മ പോവാ. ഇതൊന്നും കണ്ട അമ്മയ്ക്ക് ഊണിറങ്ങത്തില്ല. മോനെ, അമ്മ പോവാ. നീ സാരി ഉടുത്ത് ഇറങ്ങേ, പോകാം. ഇതിലൊക്കെ ഉള്ള രസം എന്നെ പോയി. ആ, പിള്ളേരുടെ ആഗ്രഹമല്ലേ, പോകാന്ന്. മമ്മി റെഡി ആയില്ലേ പപ്പ? ആ, ആ മാമച്ചനാ, ഞാനൊന്ന് വെളിയിലോട്ട് പോവുക, വൈകിട്ട് 6 മണിക്ക് എത്തും. മാർച്ച് 15 മുമ്പെങ്കിലും ബില്ലെത്തിക്കണം. 30 മുമ്പ് പാസ്സായില്ലെങ്കിൽ പിന്നെ താമസിക്കും. ഏ, ആ അത് സാരമില്ല, പെൻഡിങ്ങിൽ വയ്ക്ക്. ഞാൻ മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. ആ എന്താക്കൂ? അവിടെ യൂണിയൻകാർ തമ്മിൽ അഴിയ. ഒരുത്തന് കുത്തേറ്റ ആശുപത്രിയില്ല, നാളെ ജോലിക്കാരെ കയറ്റത്തില്ലെന്നാ പറയുന്നത്. മുതലാളി അങ്ങോട്ടൊന്ന് വന്നേ പറ്റൂ.
അവന്റെ തന്നെ കൂടെ 8-10 റൗഡികളുമുണ്ട്. എം എൽ എ ക്വാർട്ടേഴ്സ് അല്ലേ? ആ പുരുഷോത്തന്ന ആർക്കൂടെ? ആ മാമച്ചനാ, നെല്ലിമല വർഷപ്പാട്ടിൽ ഒരു ചെറിയ പ്രോബ്ലം. ആ വാസുള്ളയാ, കഴിഞ്ഞ മാസത്തെ അവൻ്റെ പടി കുറഞ്ഞു പോയെന്ന് അവൻ പലരോടും പരാതി പറഞ്ഞിരുന്നു. അവൻ അന്നേ കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നതാ. ഒരു കാര്യം ചെയ്, ഒന്ന് റെഡിയായില്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഈ പ്രാവശ്യം അവനെ ശരിക്കും ഒന്ന് പഠിപ്പിക്കണം. കഴിവ് പേറി, ഞാൻ കാറുമായി അവിടെ എത്തും. എനിക്ക് നെല്ലിപ്പലേക്ക് പോകണം, പോയിട്ട് അത്യാവശ്യമുണ്ട്. നിങ്ങൾ മൂന്നും കൂടി പൊയ്ക്കോ. അവർ തന്നെ പൊയ്ക്കോട്ടെ, തന്നെ പോകാനുള്ള പ്രായമൊക്കെ ആയി. നിനക്ക് എന്താ കൂടെ പോയാൽ? എനിക്ക് ഇന്നത്തെ മീറ്റിങ്ങിന് പോയിരിക്കാൻ പറ്റില്ല. നിന്റെ മീറ്റിംഗ്? നിങ്ങൾ വണ്ടി എടുത്ത് പൊയ്ക്കോ. ഞങ്ങൾ പോകുന്നില്ല. വേണ്ട ദിശ, നമുക്ക് പോണ്ട. സിനിമ കണ്ടില്ലാതെ ചത്തൊന്നും പോകത്തില്ല. ആ പോവാ, പോവായിരിക്കും. എന്തെങ്കിലും ചെയ്യ്. പപ്പയ്ക്ക് ബിസിനസ്സും മമ്മിക്ക് ക്ലബ്ബുമേ ഉള്ളൂ. ഇവിടെ ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല. നീ നാളെ ക്ലാസ് കട്ടേറ്റ് ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ മാറ്റിക്ക് പോയിക്കോ. ആരും അറിയത്തില്ല. ഡിവൈഎസ്പി അല്ലേ? ആ ഞാനാ മാമച്ചൻ. നെല്ലിമല എസ് ഐ വിളിച്ചൊരു കാര്യം ഒന്ന് പറയണം. അവിടെ എൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് ജോലിക്കാർ തമ്മിലൊരു ബഹളം. ഞാനൊരു 3 മണിക്ക് അവിടെ എത്തും. എനിക്ക് ഒരു 5-6 പോലീസുകാരെ തരാം അവിടുത്തെ എസ് ഐ ഒന്ന് പറയണം. കുഴപ്പമൊന്നുമില്ല, സാധാരണ നടക്കുന്നൊക്കെ തന്നെ. പറ്റിയ രാത്രി കാണാം. ഞാൻ പോവുക. എങ്ങോട്ട്? തിരിച്ച് സ്കൂളിലേക്ക്. വേണ്ട. ടോണി, നിന്റെ പൈസ ഉണ്ടോ? 100-200 എടുത്തും കൊടുത്തൂടെ. നിക്കേ, നാ പിടിക്കേ. കേട്ടാ പോ. നിന്നെ ബസ് സ്റ്റാൻഡിൽ വിടോടാ. വേണ്ട. നീ കാറി കഴിക്കോ, ജീപ്പ് പറയാന്നാ മതി. ആ കാറിന്റെ ശബ്ദം കേട്ട് വിളിച്ചതാണല്ലേ. ഡിസൈൻ ശരിയായില്ലേ? യെസ് മാഡം, ഇറ്റ്സ് റെഡി. വല്ലതും മനസ്സിലായോ? ഹാള്, വരാന്റ, ഓഫീസ് റൂം. സാറ്റിസ്ഫൈഡ്? ജോസിന് തൃപ്തിയാണല്ലോ, അത് മതി.
ഏയ്, സിനിമ കാണാൻ പോകാത്തതിലുള്ള പിണക്കം തീർന്നില്ലേ? ദേ എണീക്ക്, ഇരുട്ടി തുടങ്ങി. മമ്മി ഇപ്പൊ വരും. എന്താ സുഖമില്ലേ? തല വേദനിക്കുന്നു. മിക്സിട്ട് തടവി തരട്ടെ? വേണ്ട. എങ്കി ചായ കുടിക്ക്, തലവേദന മാറും. വേണ്ട. ഏയ്, എഴുന്നേറ്റേ, എഴുന്നേൽക്കാൻ. ഞാൻ നോക്ക്. സാരല്ല, വാ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സാറമ്മൻ്റെ അടുത്ത് വിളിച്ചോണ്ട് വരാം. അയ്യോ, മോളെന്തിനാ കരയുന്നേ? ഇന്ന് ചിരിക്കേണ്ട ദിവസമല്ലേ? നീ പോയി കുറെ തുണി കറി എടുത്തോണ്ടോ, ഈ ഉടുപ്പങ്ങ് ഊരിയേക്കാം. വാ, വന്നേ, വാ. എഴുന്നള്ളത്തിന് ഇനി ധാരാളം സമയമുണ്ടല്ലോ, നീ എന്തിനാ അവരെ ഓടിച്ചത്? ഇല്ലച്ചാ, തുടങ്ങാറായി. മണ്ട, നിന്റെ അച്ഛൻ ചെല്ലാതെ എഴുന്നള്ളത്ത് തുടങ്ങൂടാ. ഇങ്ങനെ നിങ്ങൾ വെക്കാൻ വന്നാൽ ഞാൻ പോവാ. മോള് പോയിക്കോ. എന്താ വസന്തി? വയ്യ ദേവി, തലവേദനിച്ചിട്ട് വയ്യ. നീ സീറ്റിലിരുന്ന് ഉറങ്ങുന്നാണ്ടല്ലോ, ഇന്നലെ എന്താ ഉറക്കം വിളിച്ചോ? ഫയല് നോക്കിയിരുന്നപ്പോ അറിയാതെ മയങ്ങിപ്പോയി, അപ്പൊ എന്തൊക്കെയോ സ്വപ്നം കണ്ടു. നിന്റെ മുഖത്ത് നോക്കിയിട്ട് നല്ല ക്ഷീണമുണ്ട്. ഞാൻ വീട്ടിൽ പോട്ടെ ദേവി. പോയി കിടന്നു ഉറങ്ങിയാ മതി, ക്ഷീണം മാറും. വാ. വാസന്തിക്ക് എന്തോ സുഖമില്ല സാർ. എന്തു പറ്റി? തലവേദന മറ്റാണെന്ന് പറയുന്നു, തീരെ വയ്യാന്ന്. പോണമെങ്കിൽ പോയിക്കോട്ടെ. ഞാൻ പോയിക്കോട്ടെ സാർ. പനിയുണ്ടോ? ഇല്ല, വല്ലാത്ത ക്ഷീണം. ശരി, പോയിക്കോളൂ. താങ്ക് യു സാർ. മെറ്റേണിറ്റി ലീവ് വേണ്ടി വരുമോ ദേവി സാറേ? സാറിനെ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാമായിരുന്നില്ലേ? അല്ല, ദേവി സാറാണല്ലോ വാസന്തിയുടെ ഒരു ഇന്റിമേറ്റ് സുഹൃത്ത്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. പിന്നെ ആ നടപ്പും പോക്കും ക്ഷീണവും ഒക്കെ കണ്ടപ്പോ അതാണെന്ന് എനിക്ക് തോന്നി. മമ്മൂട്ടിക്ക ആ കാഷ്യോ വാങ്ങിച്ചായിരുന്ന. നിനക്ക് എ ക്ലാസ് വേണോ? 5 സ്റ്റാർ
നീ ഇന്ന് ആഫീസിൽ പോയില്ലേ? പോയി, നല്ല സുഖം തോന്നിയില്ല, ലീവ് എടുത്തു. എന്താണ് നിന്റെ അസുഖം? നിനക്ക് എന്താ മെൻസസ് ആണോ? ഒന്നുമില്ല. പിന്നെ എന്തോന്നാ നിന്റെ അസുഖം? വല്ലാത്ത തലവേദന. തലവേദന അത് ഞാൻ മാറ്റിത്തരാം, ഞാൻ മാറ്റിത്തരാം. വല്ല കാമുകന്മാരെയും കാണാൻ വന്നിട്ടിരുന്നു. ഗോപിയൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവധിയെടുത്ത് ഈ നേരെ താപ്പീസിൽ നിന്ന് പോകുന്നത്? നിന്റെ ആ കൂട്ടുകാരി ഇല്ലേ, അതുവായിക്കാരന്റെ ഭാര്യ, എന്താ അവിടെ പേര്? അവളും നീയും കൂടെ അവിടെ അവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വാസന്തി, ഒരുപാട് കുടിച്ചിട്ടുണ്ട്. വാസന്തി, വാ ഇവിടെ വരാൻ. ഇരിയുടെ ഇരിയുടെ ഇവിടെ. ഗോപി എന്താ ഇത്? എന്താ ഇതറിഞ്ഞാ നിന്നെ ഇനി വീട്ടിൽ വെച്ചോണ്ടിരിക്കൂ. ചെറുപ്പം മുതലേ എടുത്തു വളർത്തി ഇത്രയും ആക്കിയതിന്റെ നന്ദിയായിരിക്കും നീ അവരോട് ഈ കാണിച്ചത്. ഇതാരാണെന്ന് പറ. നിന്റെ ഒരു മട്ട കണ്ടാ തോന്നൂല തന്നെത്താനെ വയറ് വീർത്തതാണെന്ന്. ഇപ്പൊ മാസം എത്രയെ കാണും? നിന്റെ മാസമാ തെറ്റിയിട്ട് നാളെ എത്രയായെന്ന്? രണ്ടൂന്ന് മാസമായി കാണും. കൊറേ ദിവസമായിട്ട് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോഴൊക്കെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഡ്രൈവർ രാജപ്പന മറ്റോ ആണോ? ഇനി അവനാണെങ്കിൽ ഭാര്യയും രണ്ട് കുട്ടികളും ഉള്ളവന്. ആരോരും ഇല്ലാത്തവർക്ക് കർത്താവ് കൊടുത്ത വിധി. ഇനിയിപ്പോ എന്ത് ചെയ്യും? പുറത്തിറങ്ങാ മാനക്കേടാകും. മുതലാളി ഇറങ്ങാൽ എന്ത് സംഭവിക്കുമോ ആവോ. ആളാരാണെന്ന് എത്ര ചോദിച്ചിട്ടോൾ പറയുന്നില്ല. കുറ്റി അടിച്ചതുപോലെ ഒരേ ഇരിപ്പാ. സാരാമ്മ ചേട്ടത്തി പൊയ്ക്കോളൂ, ഇനി ഇതിനെപ്പറ്റി അവളോടൊന്നും ചോദിക്കണ്ട. എന്താ ഒരു മാതിരി, സുഖിച്ചപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയണമായിരുന്നു. നീ ഒന്ന് പതുക്കെ സംസാരിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാനാ ഭാവം? ഇവിടെ തന്നെ പൊറപ്പിക്കാനാണോ? ആരെ വിളിക്കാനാ കഥ കടക്കുന്നത്? മാന്യതയെക്കുറിച്ച് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. നീ തൊണ്ടയെടുക്കണ്ട, ഇക്കാര്യത്തിൽ നിന്റെ ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. അതെനിക്കറിയാമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. സ്വന്തം സുഖത്തിന് വേണ്ടി ആരെയും നോവിക്കുമല്ലോ, പണത്തിന് വേണ്ടി ആരെയും തീരെഴുതും, ഭാര്യയെപ്പോലും. നാളെ വെളുക്കുമ്പോ അവൾ ഇവിടെ കാണരുത്, പ്രായമായ മകളുണ്ടെന്ന് ഓർക്കണം. ഏത് കായല്ല ശവം പൊന്താൻ പോകുന്നത്? നീ തുള്ളണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഡബിൾ ഫോർ ഡബിൾ ഫൈവ് കുളത്തുപുഴയ്ക്ക് ഒരു കാൾ വേണം. 3-2 അർജന്റ്. യെസ്.
ഹലോ ഹലോ തീട്ടു ആ ആരെ ആരെ നാരായണോ ചാക്കുണ്ണിയില്ലേ ചാക്കുണ്ണി വിളിക്ക് ഇനി ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തണോ ചാക്കുണ്ണി വിളിക്കണോ അമ്മണി നിഷേ എന്താണ് ഇവിടെ പോയിന്റെ മുറിയിലേക്ക് ഹലോ ആ ആരാ ചാക്കുണ്ണിയോടാ ഏ ആ ഇത് ഞാൻ മാമച്ചനാ ആ നീ പെട്ടെന്ന് ജീവപ്പെടുത്തി ഇങ്ങോട്ട് വരണം ഏ കാര്യമുണ്ട് ഉടനെ പുറപ്പെട ചാക്കുണ്ണി വരും അവളെ കൊണ്ടുപോകാൻ എന്താ ശബ്ദത്തിനൊരു പതർച്ച മാമച്ച മുതലാളിയുടെ പോകുന്നതുകൊണ്ടുള്ള സങ്കടമാണോ നാളെ ഞാൻ വീട്ടിൽ പോവും അവിടെ എന്താ വിശേഷം എന്റെ വീട്ടിൽ പോവാൻ വിശേഷം വല്ലതും വേണോ അവിടെ പോയി കുട്ടി പാടാനായിരിക്കും അവർക്കൊക്കെ അറിയാലോ മരുമകൻ പുണ്യാളനാണെന്ന് എനിവേ പുണ്യാളന്റെ ഭാര്യ അത് എന്റെ ഭാഗ്യം വാസന്തി ഇല്ലേ അമ്മേ അകത്തെങ്ങാനും കാണും ഇന്ന് വാങ്ങും മോനെ അമ്മയുടെ വാസന്തി വാസന്തി ദേവി നിന്റെ തലോടലിന് നല്ല സുഖമുണ്ട് വാസന്തി അയ്യോ ഐ എം സോറി ഞാൻ എടുത്തില്ല നീ വല്ലാതെ മാറിയിരിക്കുന്നു വാസന്തി നീ എന്റെ ഓഫീസിൽ വരാത്തത് നല്ല സുഖം തോന്നുന്നില്ല എന്നാ പിന്നെ നീ എന്താ ലീവിലിട്ട് കൊടുക്കാത്തത് മറന്നുപോയി അത് മറക്കാനുള്ള കാര്യമാണ് ദേവി ഈയിടെ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു പോകുന്നു ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല നീ വാ നീ ഒരു ലീവ് ലെറ്റർ എഴുതാ ഞാൻ അങ്ങോട്ട് കൊടുക്കാം ലീവ് ലെറ്റർ പോലും കൊടുക്കാതെ ഓഫീസിൽ വരാറുന്നാലും എങ്ങനെയാ സൂപ്രണ്ട് എന്നും വഴക്കാ എല്ലാരും എന്നോടാ ചോദിക്കുന്നത് നിനക്ക് എന്തു പറ്റിയെന്ന് എഴുത്
ഇന്ന ഞാൻ ഒപ്പിട്ടേക്കാം, നീ എഴുതി കൊടുത്താൽ മതി. ഇന്ന് ഒരു രണ്ട് ദിവസത്തേക്ക് ലീവ് എഴുതിയാൽ പോരെ? ഞാനിനി അടുത്ത തിങ്കളാഴ്ച വരും. നിനക്കൊരു ഡോക്ടറെ കാണാൻ വരുന്നില്ലേ? എന്തിന്? നിനക്കെന്ത് സാരമായ കുഴപ്പമുണ്ട്? നീ ഇന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കാണണം. പുള്ളിക്കാരൻ എവിടെ പോയി? രാവിലെ എവിടെ നിന്ന് ഇറങ്ങിയതാ? നീ ഡ്രസ് ചെയ്യ്, നമുക്കൊരുമിച്ച് പോയി ഡോക്ടറെ കാണാം. വേണ്ട, ഡോക്ടറെ കാണത്തക്ക അസുഖമൊന്നും എനിക്കില്ല. ശരി വസന്തി, ഞാൻ പിന്നെ വരാം. ഫോട്ടോ വെയിറ്റ് ചെയ്യുന്നു. നീ പോവാണോ? ആ, നീ എനിക്ക് ചായ പോലും തന്നില്ലല്ലോ. സാരമില്ല, ഇനി വരുമ്പോൾ തന്നാ മതി. ഞാൻ അതും മറന്നല്ലോ ദൈവമേ. ഏയ്, സാരമില്ലെന്നേ. ഈയിടെയായിട്ട് കൊറേ കൂടുതലാണല്ലോ കെവരി ചേച്ചി. ചാരാ ഷാപ്പിന് മുമ്പിൽ കിടക്കായിരുന്നു. ആ, കുടിച്ച് ചാവട്ടെ, അല്ലാതെ എന്തോ ചെയ്യാന്. ഞങ്ങള് ഓ അങ്ങോട്ട് വരാത്തോണ്ട് ഇങ്ങോട്ട് വന്നതായിരിക്കും. ക്ഷണിക്കാൻ ഞാൻ പോട്ടെ. ഞാൻ കരുതി മഹേഷ് ഇനി വരില്ല എന്ന്. ഞാൻ നേരത്തെ വഴി പോയല്ലോ. അപ്പോൾ നിഷ എവിടെയായിരുന്നു? 5:30 എന്നല്ലേ പറഞ്ഞത്? വരുന്നോ? ഇവിടെ ഇരുത്തി കൊണ്ടോ. നോക്കൂ, ആര് വരുന്നു. ഉച്ചയ്ക്ക് ഐസ്ക്രീം പാലിൽ കാത്തിൽക്കാം. അമ്മ വന്നില്ലേ? ഞാൻ പൊയ്ക്കോട്ടെ. ആ ബട്ടൺസ് ഒന്ന് അഴിച്ചേ. Thank you.
എന്റെ കുട്ടികൾക്ക് പോയി എന്നോട് ഇഷ്ടമില്ല. നാളെ കാലത്ത് വന്നാൽ മതിയായിരുന്നല്ലോ, കൂടുതലാകുന്നുണ്ട്. നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി, എനിക്ക് വെളിയിലിറങ്ങി നടക്കണം. ഓ, ഇപ്പൊ മാമച്ച മുതലാളി വലിയ മാന്യനാണല്ലോ. ആലിസേ, കുട്ടികളൊക്കെ പ്രായമായി വരിക, നീ അതെങ്കിലും ഓർത്താ മതി. കുട്ടികൾ കുട്ടികളൊക്കെ നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? സൂക്ഷിച്ച് സംസാരിക്കണം. കോൺട്രാക്ട് കിട്ടാനും ബില്ല് പാസാക്കാനും മലമ്പുഴയിലും പീച്ചിയിലും കോവളത്തും എന്നെയും കൊണ്ട് നടന്നില്ലേ? രാമകൃഷ്ണൻ, വി കെ നായർ, കൊച്ചുവർക്കി, താണുപിള്ള, വൈരമൂർത്തി, ഇവരിൽ ആരുടെയെങ്കിലും ആവാം കുട്ടികൾ. നീ ചുമ്മാരിയടാ പയ്യ. പൊന്നമ്മച്ചി, ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടെ, പഞ്ചസാര അധികം കഴിച്ചാലേ അസ്ഥി ഉരുകി പോ. പൊന്നമ്മച്ചി, എത്ര നേരമായി നൂറെന്ന് പറഞ്ഞിട്ട്? നൂറ് മില്ലി ഉണ്ടോ ഇത്? ഇല്ല, 99 ഉള്ളു. മോന്തിട്ട് പോടോ. ട്രക്കിലതിന്റെ പണി ഉടനെ ചെയ്യണം. മാമച്ച മുതലാളി വരുന്നുണ്ട്. മുതലാളി വരുന്നതിന് മുൻപ് ആ പണി തീർന്നിരിക്കണം. എന്നതിനാടി പണി നേരിടുന്നു മൂങ്ങുന്നത്? ശവത്തിനിട്ട് ഞാൻ ഒന്ന് കൊടുത്തു. ഗ്ലാസ് എത്ര എന്നറിയോ പൊട്ടിക്കുന്നത്? പോയി ജോലി നോക്കടി. പൊന്നമ്മച്ചി, പൈസ ഒരു കുപ്പി ഇങ്ങട്, എനിക്കൊന്ന് മിനുങ്ങണം. ആ, അകത്ത് പോയിരി, ഞാൻ കൊണ്ടുവരാം. ഇരിക്കാനൊന്നും നേരമില്ല, മുതലാളി ഇപ്പൊ എത്തും. ഇരുന്നോടി. ഇരി പെണ്ണെ, നീ ഇതിനകത്ത് തന്നെ ഇരുന്നോണം. ഇന്ന് മുതലാളി വരുന്ന ദിവസമാ, വെളിയിലോട്ടൊന്നും കണ്ടുപോകരുത് കേട്ടോ. നിന്റെ വയറൊക്കെ ഒരുവിധം വീർത്തിട്ടുണ്ടല്ലോ, പെറാറായോ? ഇവള് പെറാറായോ പെണ്ണമ്മേ? ഇല്ലടോ, ഇനി രണ്ടു മൂന്ന് മാസം പിടിക്കും. ഒന്ന് മോദിക്കോടി, നീ ഒരു കവളെടുത്തെങ്കിൽ എനിക്കൊരു ലഹരി വരും. ആ, നീ പോയി ഒന്ന് തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും എടുത്തുണ്ടോ?
നീ ഒന്നുകൂടെ ഒഴിക്കേ. ഇവളെ കാണുമ്പോ എനിക്ക് ചില തോന്നലൊക്കെ തോന്നുന്നുണ്ട്. എന്തോ ചെയ്യാനാ, മുതലാളി ഏൽപ്പിച്ചു വിട്ടതല്ലേ? ഞാൻ കയറി കൈയിട്ട് വരുന്നത് ശരിയാന്നോ? ഓ, തനിക്ക് ബാക്കിയുള്ളൊന്നും പോരായിരിക്കും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ പൊന്നമ്മ, നീ അതേ കയറി അങ്ങ് പിടിക്കാതെ. അവിടെ ആ ട്രാക്കിന്റെ പണി ഏതുവരെയായി? തീർന്നു, നടന്നോണ്ടിരിക്കുക. തയ്യാറായി? ഇന്ന് 20 മണി ഇത്രയായി. ഞാനോട് പറഞ്ഞതാ മുതലാളി വരുന്നതിന് മുമ്പ് തീർക്കണമെന്ന്. നേരം വെളുക്കുമ്പോ മുതലുള്ള അവളുടെ ഒരു ഇരിപ്പ്. ഗോപി, ഐശ്വര്യം കിട്ടവനെ, നിനക്ക് കുടിക്കാനല്ലാതെ മറ്റൊന്നിന് നേരമില്ല അല്ലേ? ജോലിക്ക് വന്നു നോക്കണം. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അമ്മാവ് നിന്നെ കാണാൻ വന്നതാ, നിന്നെ മാത്രം കാണാൻ. നീ എഴുന്നേക്ക്, നീ ഇങ്ങനെ മാറിയിരുന്നാൽ ഈ വീട് മുടിഞ്ഞു പോകും. മോളെ എഴുന്നേറ്റ് വാ. മോൾ ഇവിടെ ഇരി, നീയാ ഈ വീട് ഭരിക്കേണ്ടവള്. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മാവൻ കൂടെ ഉണ്ട്. ഭഗവാനെ,
ഈശ്വര ഭവാനി രാമരാമ രാമരാമ രാമ ഗൗരി രാത്രിയിൽ ഊണിനെന്താ കറി വയ്ക്കാൻ പോകുന്നത്? വസന്തേ ഒരു വാഴക്കൂമ്പൊടിച്ച് തോരൻ വയ്ക്ക്. ഒരുപാട് നാളായി കൂമ്പുതോരൻ കൂട്ടിയിട്ട്. വസന്തേ എഴുന്നേറ്റ് എവിടുന്ന്? ഒരു വാഴക്കൂമ്പൊടിച്ച് തോരൻ വയ്ക്കാൻ പറഞ്ഞില്ലേ? എന്റെ ഭഗവാനെ നിനക്ക് എന്താ പറ്റി? ഗൗരി ഒരു നല്ല രസം കൂടി വെക്കണം കേട്ടോ. തിലഹോമം നടത്തി കാരണവന്മാരെ കുടിയിരുത്തണമെന്ന് എത്ര നാളായി ഞാൻ പറയുന്നു, ആര് കേക്കാനാ? നീ അങ്ങോട്ട് അവളെ വിളിച്ചേ, വാദ കയറിയതാ. എന്താ അമ്മേ? ചെല്ലടാ അങ്ങോട്ട്, അവളിൽ നിന്ന് പിച്ചുമ്പയും പറയുന്നു. ആ നീ ഇവിടെ ഉണ്ടായിരുന്നു. ഗോപി ഒരു ഉടുപ്പെടുത്തിട്ട് ആ തുണ്ടത്തുപറമ്പിലെ വാസുമേനോന്റെ വീട്ടിലൊന്ന് പോണം. നെല്ലിക്കാലയിൽ നമ്മുടെ പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന മേനോന്റെ അരയേക്കറ സ്ഥലം വിൽക്കാൻ പോവുക. വാസന്തി ആ ആ സ്ഥലം നമുക്ക് ഉണ്ണിയുടെ പേരിൽ വാങ്ങണം. നാളെ രാവിലെ മേനോനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറ. പിടിച്ചകത്തേക്ക് കൊണ്ടുപോടാ. കുളിക്കാൻ വെള്ളം ചൂടായില്ലേ? ആ ഇല്ലല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു വെള്ളം ചൂടാക്കാൻ? കുഴമ്പ് എടുത്തു വെക്ക്, കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. പിടിച്ചാ കട്ടിലെ കിടത്തി രണ്ട് അരി കൊടുത്താൽ മതി, മാറിക്കോളും. മേനോന്റെ അടുത്ത് ഞാൻ നിനക്ക് നല്ലൊരു ജോലി കൂടെ അരിയും കൂടി പറഞ്ഞു. അത് കിട്ടിയാ നല്ലതാ. 1500 രൂപയെങ്കിലും ശമ്പളം കിട്ടും. ഉണ്ണിയുടെ പേരിൽ നമുക്ക് ആ സ്ഥലം വാങ്ങണം. എന്ത് വില കൊടുത്തായാലും വാങ്ങണം. നല്ല സ്ഥലമാ, രണ്ട് അരി കൊടുത്താ മതി, മാറിക്കോളും. വെള്ളത്തിന് നല്ല ചൂട് വേണം. മേനോനെ കാണാൻ മറക്കരുത് കേട്ടോ. എന്ത് വിലയായാലും ഉണ്ണിയുടെ പേരിൽ നമുക്ക് ആ സ്ഥലം വാങ്ങണം. 1000 രൂപ കടന്നോട്ടെ, വാ വാ. നിഷ എവിടെ? നിഷ ഉച്ചക്കേ പോയല്ല. നിഷ എവിടെ? ഉച്ചക്കേ പോയെന്ന്. മിസസ് മേനന്റെ മോളോട് അവരുടെ വീട്ടിൽ പോയതായിരുന്നു. ആ കുഞ്ഞാ പറഞ്ഞത് ഉച്ചക്കേ പോയെന്ന്. ടീച്ചർമാർ ആരോടും ചോദിച്ചില്ലേ? കുഞ്ഞിന്റെ ക്ലാസ് ടീച്ചറും പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലായിരുന്നെന്ന്. കൂട്ടുകാരുടെ കൂടെ വല്ല സിനിമ പറ്റി കാണാൻ പോയതായിരിക്കും. മിസസ് മേനല്ലേ? ഞാൻ ആലിസ. ലളിത സ്കൂളിൽ നിന്ന് വന്നല്ലേ? ഇല്ല, നിഷ വന്നില്ല. ലളിത എന്റെ ഡ്രൈവറോട് പറഞ്ഞു നിഷ ഉച്ചക്കേ പോയെന്ന്. മോളോടൊന്ന് ചോദിച്ചേ നിഷ അവളോട് എവിടെയെങ്കിലും പോകുന്നോ മറ്റേ പറഞ്ഞെന്ന്. ആ ആ ഹലോ, ഉച്ചയ്ക്ക് ക്ലാസ്സിൽ വരില്ലെന്ന് പറഞ്ഞെന്നോ? ശരി. ഏയ് അതൊന്നും ആയിരിക്കില്ല, എന്റെ ബ്രദറിന്റെ വീട്ടിലോ മറ്റേ പോയതായിരിക്കും. അവരവിടെ സ്കൂളിന്റെ അടുത്തല്ലേ താമസിക്കുന്നത്. വെക്കട്ടെ. ഏ ഇടയ്ക്കിടെ അവളവിടെ പോകാറുണ്ട്. ഞാൻ ഒന്നുകൂടി വഴിയിലൊക്കെ ഒന്ന് നോക്കിട്ട് വരാം. നിക്ക്, ഞാൻ ഇപ്പൊ ചായ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഷീല അല്ലേ? ഇത് ആലിസ. ഇപ്പൊ ചായ വന്നില്ലേ? നിഷ അവിടെ വന്നിരുന്നു.
ഇല്ലേ, 4 മണിക്ക് സ്കൂളിൽ പിക്കപ്പ് ചെയ്യാൻ ചെന്നപ്പോ അവൾ അവിടെ നേരത്തെ പോയെന്ന് പറഞ്ഞു. അവിടെ വന്നോന്ന് അറിയാൻ വിളിച്ചതാ. പുള്ളിക്കാരൻ വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ വന്നാ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയണേ. അവിടെ ഇവിടെ വന്നാ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ പോയി നോക്കിട്ട് വാ. ആ മ്യൂസിയം പാർക്കിന്റെ അവിടെ ഒക്കെ നോക്കിയാ സിനിമാ കോട്ടയുടെ മുമ്പിലോ കൂടെ നോക്കിയാ. വിഷമിക്കാനൊന്നുമില്ല കുഞ്ഞെ, പിള്ളേരല്ലേ, വീട്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പോയതായിരിക്കും. ഇപ്പൊ എന്നെ വരും. സാറാമേ, വിഷക്കുഞ്ഞിനെ കാണാനില്ലെന്ന്. ഉച്ചക്ക് പള്ളിക്കൂടത്തിൽ നിന്ന് പോയതാ. രായപ്പം വന്നിട്ട് വീണ്ടും തിരക്കി പോയേക്കുക. എന്റെ മാതാവിയെ വല്ലതും പിടിച്ചോണ്ട് പോയതാണോ? ആ, ഈ വീട്ടില് ഇതിന്റെ അപ്പുറം നടക്കും. പട്ടണം മുഴുവനും ചുറ്റി. ഇതുവരെ വന്നില്ല. എവിടെ പോയതാണെന്ന് ആർക്കറിയാം? ഇല്ല, പുള്ളി എത്തിയിട്ടില്ല. ആ ഉടനെ തന്നെ വാ. വന്നില്ലല്ലേ? ഇല്ല. ഈ പെണ്ണിത് എവിടെ പോയതാ? കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചായിരുന്നു? എല്ലായിടത്തും അന്വേഷിച്ചു. അവൾ ഇവിടുന്ന് വല്ലതും എടുത്തോണ്ടാണോ പോയിരിക്കുന്നത്? നീ നോക്കിയോ, പണമോ ഉടുപ്പോ ബാഗോ എന്തെങ്കിലും? ഇല്ല. എന്തിനു കൊള്ളാൻ നിന്നെ, അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നു. വാ, അവളുടെ മുറിയിലും നോക്കാം. നോക്ക്, വല്ല ഉടുപ്പോ പെട്ടിയോ വല്ലതും എടുത്തോണ്ട് പോയിട്ടുണ്ടോന്ന്. അവക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാനാ? ഇല്ലേ, ഞാൻ നോക്കാം. ഉടുപ്പുകൾ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. എന്നാ നോക്ക്. ഇന്നലെ ഇളക്കി വെച്ച 2 ഉടുപ്പ് കാണുന്നില്ല. മഞ്ഞയും പച്ചയും നിറമുള്ള ഒന്നും പിന്നെ ഒരു നീല നിറത്തിലൊന്നും. രാവിലെ ഞാൻ കൊണ്ടുവിടുമ്പോ സ്കൂൾ ബാഗ് മാത്രമേ കയ്യിലുണ്ടായിരുന്നു. അതിനകത്ത് വെച്ചോണ്ട് പോയതായിരിക്കും. അവളെവിടെ ഒളിച്ചോടി പോയതാ? നാണക്കേടായി, പോലീസിൽ വിളിച്ച് പറയണ്ടേ? ഏതായാലും അളിയൻ വരട്ടെ. എന്താ പതിവില്ലാതെ? നിഷ സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നില്ല. അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. അളിയൻ വന്നിട്ട് പോലീസിൽ അറിയിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു.
ഫോൺ ചെയ്യണ്ടെന്ന് വെച്ചു. ഇവളോട് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇവള് പറയുന്നത്. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി ഇന്റർവൽ സമയത്തൊക്കെ നീഷ ഒരു പയ്യനുമായി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നെന്നും മഹേഷ് എന്നാ. നീഷയ്ക്ക് മഹേഷിനോട് വലിയ ഇഷ്ടമാണെന്നും പറഞ്ഞു. അവന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു? ഇല്ല, കണ്ടിട്ട് ഏതാ കോളേജിൽ പഠിക്കുകയാണെന്ന് തോന്നുന്നു. അലീൻ ഏതായാലും പോലീസിനെ വിളിക്കും. ഞാൻ നേരെ മന്ത്രിയുടെ വീട്ടിൽ പോയി കാര്യം പറഞ്ഞു. മന്ത്രി ഉടനെ ഐ ജിയെ വിളിച്ചു. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനും വിവരം അറിയിച്ചിട്ടുണ്ട്. 8 മണിക്കൂറിനകം മോൾ എവിടെ ഉണ്ടെങ്കിലും പിടിച്ച് ഇവിടെ കൊണ്ടു തരും. മാമച്ചൻ ഒട്ടും വിഷമിക്കണ്ട, പത്രങ്ങളിലൊക്കെ എഴുതി വരൂ. വരത്തില്ല, അതും ഏർപ്പാടാക്കിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് നമ്മളല്ലാതെ ലോകത്തൊരു കുഞ്ഞും അറിയാൻ പോകുന്നില്ല. ചേടാ, അത്രയൊക്കെ ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഒരു എം എൽ എ ആണെന്ന് നടക്കുന്നത്? എന്റെ കർത്താവേ, എങ്ങനെയായാലും നാട്ടുകാരറിയാതിരിക്കുമോ? ഇനി ഈ പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും വരുമോ? പേരോ അഡ്രസ്സ് എഴുതു. പേര് പറയാം, ഞാൻ എഴുതാം. പേര് മഹേഷ് കുമാർ. അഡ്രസ്? TC 146 കുമാരപുരം തിരുവനന്തപുരം. ഗോപി, ഇവരെക്കൊണ്ട് 41 ലാക്ക്. ശരി. വരൂ. ഒന്ന് കാണട്ടെ. കഴിക്കാൻ എന്താ വേണ്ടിയ? റെസ്റ്റോറന്റ് 9 മണിക്ക് ക്ലോസ് ചെയ്യും. ബിരിയാണിയോ മറ്റു വേണേ കൊണ്ടുതരാം. എനിക്ക് ബിരിയാണി മതി. ശരി. ആരാ? പയ്യൻ എറണാകുളത്ത് തന്നെയുള്ള അവന്റെ ഒരു ബന്ധുവിനോടൊപ്പം പറഞ്ഞു വിട്ടു. വളർത്താൻ പഠിക്കണ പടി, നീ തള്ളയാണോ? ആ, ഇറങ്ങ. ഞാൻ വരണോ പൊന്നമേ? ഇവിടെ ഇങ്ങ് നിന്നാ മതി, ഞാൻ പോയി ചീട്ട് എഴുതിച്ച് ഇവിടെ ആക്കിയിട്ട് വരാം. പോയിട്ട് പെട്ടെന്ന് പോകണം. സൈറ്റിൽ നിന്ന് ചീഫ് എഞ്ചിന്റെ വരുന്ന ദിവസമാ, എനിക്ക് അവിടെ ചെന്നിട്ട് പല കാര്യങ്ങളുമുള്ള. താങ്കൾ ഒന്ന് തുള്ളാതറോ, ഡോക്ടറെ കാണാനും ചീട്ട് എഴുതിക്കാനും കുറച്ച് നേരം എടുക്കും. പാടി. ഞങ്ങൾ ഇവിടെ കുറെ നേരമായിട്ട് നിൽക്കുക. ഒന്ന് അടങ്ങി നിൽക്കുന്നേ, പെണ്ണിന് നോവ് തുടങ്ങിയിരിക്കുക. അവൾ ഇവിടെ കിടന്ന് പറും. സാറേ, ഇതൊന്ന് വേഗം എഴുതി തരണേ, പെണ്ണിന് തീരെ വയ്യ.
പേര്? അമ്മണി. വയസ്സ്? 17. ഭർത്താവിന്റെ പേര്? ഭർത്താവിന്റെ പേര്, അവൻ ചത്തുപോയി സാറേ, നെല്ലിമലയിലെ ഡാമിലെ ജോലി എടുക്കുന്നവരാ. അവൻ കഴിഞ്ഞ മാസം ലോറി അപകടത്തിൽ മരിച്ചുപോയി. നിങ്ങളുടെ പേര്? പൊന്നമ്മ. പേര്? സുരേഷ്. വയസ്സ്? 1 വയസ്സ്. അങ്ങോട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നടുവിനൊക്കെ പിടുത്തം പോലെ തോന്നും. പതുക്കെ നമസ്കാരം. ഏമാനെ, കടിഞ്ഞൂല, മാസം കഴിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ നടുവിനൊരു പിടുത്തമൊക്കെ ഉണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ കാണുമെന്നാ എന്റെ മനസ്സ് തോന്നുന്നത്. രാവിലെ വരണമെന്ന് വിചാരിച്ചതാ. എഴുന്നേൽക്കണ്ടാവോ? ഇരി. ഗോപാല, ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ പറയൂ. വരണമെന്നില്ലായിരുന്നു, ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഓഫീസിലേക്ക് പോകുന്ന വഴി ഇങ്ങോട്ടൊന്ന് കയറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് ചെല്ലേ, ഇഞ്ചാ നമ്പർ വാണ്ട. പിന്നെ കാണാൻ കേട്ടോ. ആ സഞ്ജയ് ഇങ്ങതാ. ലക്ഷ്മി അമ്മേ, ബെഡ് ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ ഇവരെ കിടത്തേക്ക്. കട്ടിലൊന്നും ഒഴിവില്ല, ഇങ്ങോട്ടിരി, ഇത്തിരി സമയം എടുത്തേക്കും. എന്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോള, കാര്യമായിട്ട് നോക്കിക്കോണേ, എനിക്കിവിടെ ഇരിക്കാൻ സമയമില്ല. നീ പേടിക്കണ്ട കൊച്ചേ, എങ്ങനെയായാലും 3-4 ദിവസം എടുക്കും. ആദ്യം ആയതുകൊണ്ട് ഇച്ചിരി വേനൊക്കെ കാണും, പിന്നെ ഷൂന്നങ്ങ് തീരും. ഞാൻ വരട്ടെ. ഇതൊരു 50 രൂപയുണ്ട്, എന്തെങ്കിലും ആവശ്യം വരും. വെച്ചോ. വരട്ടെ. പാവം പെണ്ണ്, 5-6 മാസം കൂടെ ഇരുന്നതല്ലേ, വിട്ടിട്ട് പോരുമ്പോ മനസ്സിനൊരു വിഷമം പോലെ. നീ വണ്ടി കേറ്. 10 കൊല്ലം അയാളുടെ വീട്ടിൽ ജോലി എടുത്തവളല്ലേ, നന്ദിയില്ലാത്തവൻ. മാമച്ച മുതലാളിക്ക് ആരോടാടി നന്ദി? നീ ഇങ്ങ് കേറി ഇരി പൊന്നമ്മേ. ബാധ കയറുന്നുവെന്നുമല്ല, മാനസിക രോഗമാ. കുടുംബജീവിതത്തിൽ ചില കടുത്ത ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത്. ചില ദുർഘടസന്ധികളിൽ നിന്നും അവരുടെ മനസ്സിന് രക്ഷപ്പെടാൻ അവർ നിങ്ങളുടെ അച്ഛനായി മാറുകയാ. ഇതിന് മരുന്നൊന്നും ഇല്ലയോ? മരുന്നുകൊണ്ട് മാത്രം ഇത് മാറുകയില്ല. ഒരുപക്ഷെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത് മാറിയേക്കും. ഒരു വലിയ പങ്ക് നിങ്ങളുടേതാ. മനസ്സിന് മാറ്റം വരത്തക്ക വിധം കുടുംബ ബന്ധങ്ങൾ സ്ഥായിയായ മാറ്റം വരുത്തണം. തൽക്കാലം ഞാനൊരു മരുന്ന് തരാം. ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തു എന്നൊരു തോന്നലില്ലേ, അതുകൊണ്ടാ.
ജോസിന് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത് ഞാനല്ലേ. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇത് ടോക്ക് ആയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല അല്ലേ? തുടങ്ങി കഴിയുമ്പോഴാണല്ലോ ഓരോന്ന് സംഭവിക്കുക. എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാണ് ഇതൊരു വ്യാമോഹമാണെന്ന്. ഇനി ഒരിക്കലും കാണാൻ ഞാനിവിടെ വരില്ല. എങ്കിലും എന്തോ എനിക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയുന്നില്ല. മിസ് ജോസ് അല്ലേ? ഞാൻ മാമച്ചൻ. നിങ്ങൾ മര്യാദ മറന്നു, ഇരിക്കാൻ പറഞ്ഞില്ല. പ്ലീസ്. താങ്ക്സ്. വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല. കടന്നുപോയത് എന്റെ ഭാര്യ ആലീസ്. സൂക്ഷിച്ചോ. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. ശരി, പൊയ്ക്കോ. നാളെ ഞാൻ വക്കീലിനെ കാണുന്നുണ്ട്, നമുക്ക് പിരിയാം. അമ്മേ, ചത്തുപോകത്തൊന്നുമില്ല, കുറച്ച് വേദനയൊക്കെ കാണും. സുഖിച്ചപ്പോ ഓർക്കണമായിരുന്നു. മീനാക്ഷി, ഇങ്ങ് വന്നേ. നീ അറിഞ്ഞായിരുന്നോ ശാരദാമ്മക്ക് ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്? ഞാനും കേട്ടു. അവസാനം അവളത് പറ്റിച്ചു. സൂപ്രണ്ട് സാർ കനിഞ്ഞതാ. എങ്ങനെ കനിയാതിരിക്കും? മൂന്നാല് മാസം കൂടെ തന്നെ ആയിരുന്നു. ഇനിയിപ്പോ ഇവിടെയുള്ള കാമവന്മാരൊക്കെ എന്ത് ചെയ്യും? സുധാരൻ ഡോക്ടറിന്റെ കാര്യം ഏറെ കഷ്ടം. പാവം പെട്ടത് തന്നെ. പേടിക്കണ്ട, ഇപ്പൊ പ്രസവിക്കും. വേദന തോന്നുമ്പം ആഞ്ഞു മുക്കണം കേട്ടോ. മുക്കേ
മോളെ, വാ ഇവിടെ ഇറങ്ങാം. ദൈവം കൂട്ടിച്ചേർത്തതിനെ വേർപിരിക്കാൻ മനുഷ്യന് അധികാരമില്ല മോളെ. നേരാണ് അച്ചോ, ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് തിരിച്ചു പോവില്ലെന്നാ പറയുന്നത്. ആലിസേ, വിവാഹമോചനം ഒരു പരിഹാരമല്ല കുഞ്ഞെ. കോടതിയിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നതിന്റെ നാണക്കേടെന്താണെന്ന് നിനക്കറിയില്ല ആലിസേ. മാമച്ച, കുറച്ചൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചെങ്കിലേ മുമ്പോട്ട് പോകാനൊക്കൂ. എനിക്കൊന്നുമില്ല അച്ചോ, എല്ലാം അവളാ പറയുന്നത്. സമൂഹത്തിലുള്ള നിങ്ങളുടെ നിലയും വിലയും ഒക്കെ നിങ്ങൾ ഓർത്താ മതി. എന്ത് പ്രശ്നമുണ്ടായാലും പിരിഞ്ഞു പോകാൻ പള്ളി അനുവദിക്കുകയില്ല. മോളെ, മോളറിയിക്കോ, മോളപ്പനാ പറയുന്നത്, ഇതല്ല നിന്റെ വീട്, അവന്റെ വീടാ നിന്റെ വീട്. നീ നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ചായിരുന്നു. പെണ്ണിന് ഭൂമിയോളം ക്ഷമ വേണം മോളെ, ഇറങ്ങിക്കോ. ചെല്ലു മോളെ.
ഇവിടെ ആരാണ്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ശാനെ. ഡേ അല്ല സാറേ, പുതിയ പാർട്ടി ആയതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കിയതാ. ഓടണം. എവിടുന്നാടി നിക്കടി. നടകടി വാശന നമുക്ക് നോക്കാം. നടകടി.
നമുക്ക് പോവാം, നമുക്ക് പോവാം, നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് രക്ഷപ്പെടാം, വാ!